മീഡിയടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റുഡിയോയ്ക്കകത്ത് നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ പ്രകൃതിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം എപ്പോഴും ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയ്ക്കകത്ത് തന്നെ ഇരുന്ന വീഡിയോ ചെയ്യാൻ എനിക്കിഷ്ടമല്ല. എനിക്കിതുപോലെയൊക്കെ ഇറങ്ങി നിന്നിട്ട് നിന്നുകൊണ്ടൊക്കെ കാര്യം പറയാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ പ്രൊഫഷണൽ ലുക്ക് വന്നിട്ടും കാര്യമില്ലല്ലോ. നമുക്ക് കണ്ടൻറ്റാണ് മുഖ്യം. അപ്പം കണ്ടൻറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. സോ ഇന്നത്തെ വീഡിയോയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫോണിൽ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ മാനേജ് ചെയ്താൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നാണ്. അതുപോലെ തന്നെ ഒരു ഫോണിലൊരു യൂട്യൂബ് ചാനലുണ്ട്, ആ ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോസുകൾ ഡിഫറൻറ്റ് ഐഡിയിൽ നിന്ന് ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരുന്നു. പല സുഹൃത്തുക്കൾക്കുള്ളൊരു ഡൗട്ടാണ്, എനിക്കൊരു ഫോണുണ്ട്, ആ ഒരു ഫോണിലൊരു യൂട്യൂബ് ചാനലുണ്ട്, പക്ഷേ എനിക്ക് ഇനിയൊരു പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനലോട്ട് തുടങ്ങണം, പക്ഷേ എനിക്ക് ഒറ്റ ഫോണേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ചോദിക്കുന്നൊരു കാര്യമാണ്, ഞാൻ അങ്ങനെ ഒരു ചാനലിലൂടെ എൻ്റെ ഈ ഒരു ഫോണിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് മോണിറ്റൈസേഷൻ്റെ ഇഷ്യൂ വരുമോ എന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫോണിൽ തന്നെ എത്ര യൂട്യൂബ് ചാനലുകൾ വേണമെങ്കിലും തുടങ്ങാനും അതുപോലെ തന്നെ ഏതൊക്കെ ചാനൽ വേണമെങ്കിലും മാനേജ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ടൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചാനൽസ് വേണമെങ്കിലും നിങ്ങളുടെ ആ ഒറ്റ ഫോൺ ഉപയോഗിച്ചിട്ട് മാനേജ് ചെയ്യുവാനൊക്കെ സാധിക്കും. അതുകൊണ്ടൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിഫറൻ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയിൽ നിന്നിട്ട് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് ഒറ്റ ഫോൺ ഉപയോഗിച്ചിട്ട് കാണാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം തന്നെ സെയിം ആയിട്ടുള്ള ഐ പി അഡ്രസ്സ് ആണ് വരുന്നത്. ഇങ്ങനെ സെയിം ആയിട്ടുള്ള ഐ പി അഡ്രസ്സ് വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ യൂട്യൂബിന് മനസ്സിലാവും ഏകദേശം ഒരാൾ തന്നെയാണ് ഈ വീഡിയോസുകളെല്ലാം ഇന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവാലിഡ് ക്ലിക്കായിട്ട് വീഡിയോസുകൾ മാറാനും പിന്നീട് എപ്പോഴെങ്കിലും ഭാവിയിലെ മോണിറ്റൈസേഷനൊക്കെ എനേബിൾ ആയിട്ടുള്ള ചാനൽസിൻ്റെ വരുമാനമൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉള്ള വളരെയധികം ഉള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഇൻവാലിഡ് ക്ലിക്കിലേക്ക് പോകാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തുടങ്ങാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പുതിയൊരു മെയിൽ ഐ ഡി ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊന്നും തുടങ്ങുന്നതിന് ഇഷ്യൂ ഇല്ല. അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സെൻസ് ഉണ്ട്. ഗൂഗിൾ ആഡ്സെൻസിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യിപ്പിക്കാം. ഒരു ആഡ്സെൻസിൽ തന്നെ ഏകദേശം 7 യൂട്യൂബ് ചാനലുകൾ വരെ ലിങ്ക് ചെയ്യിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒരു 7 യൂട്യൂബ് ചാനലുണ്ടെങ്കിലും ആ 7 ചാനൽസും ഗൂഗിൾ ആഡ്സെൻസുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ചെയ്യിപ്പിക്കാം. അതുകൊണ്ടൊന്നും ഇഷ്യൂസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആഡ്സെൻസ് ഓർമ്മയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി എൻ്റെ പേരിൽ ആഡ്സെൻസ് എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംശയമൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ 2-3 ചാനൽസ് ഉണ്ടെങ്കിൽ ആ 3 ചാനൽസും ആഡ്സെൻസുമായിട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യിപ്പിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിയത് ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കിയ ഒരു കാര്യമാണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ നമ്മുടെ യൂട്യൂബ് വീഡിയോസിലിരുന്ന് കണ്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അത് ഇൻവാലിഡ് ക്ലിക്ക് ആവും, അതുകൊണ്ട് അങ്ങനെ കാണാതിരിക്കുക. അതുപോലെ തന്നെ ആഡ്സെൻസുമായിട്ട് നമ്മുടെ 1, 2, 3 ചാനൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യിപ്പിക്കുവാൻ സാധിക്കും, അതുകൊണ്ട് ഇഷ്യൂ ഇല്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഒരു യൂട്യൂബ് ചാനലിലൂടെ തുടങ്ങണമെങ്കിൽ തുടങ്ങാം. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. യൂട്യൂബ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്, സിജിൻ ദേവസ്യ.